നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സി പി എമ്മിന്റെ ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായി. സി പി എം സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ തൃശൂർ തൃക്കുമാരുകുടത്തിലാണ് ഗൃഹസന്ദർശനത്തിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി പ്രിയ ഇളവള്ളി മഠം ചേരുകയാണ്. പ്രിയ, ആരൊക്കെയാണ് സംസ്ഥാന സെക്രട്ടറിക്കൊപ്പമുള്ളത്? ജനങ്ങളുടെ പ്രതികരണം ഏതു രീതിയിലാണ്? അലീന, സി പി എമ്മിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഔദ്യോഗിക തുടക്കമായിട്ട് തന്നെ നമുക്ക് ഈ ഗൃഹ സന്ദർശനത്തെ വിശേഷിപ്പിക്കാം. ഇന്ന് മുതൽ 31 വരെയാണ് ഗൃഹ സന്ദർശന പരിപാടി തുടക്കമിട്ടിരിക്കുന്നത്. എൽ ഡി എഫ് സർക്കാരിന്റെ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരുമായി ചർച്ച ചെയ്യുക എന്നതാണ് ഉദ്ദേശം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മതനിരപേക്ഷത, സാമൂഹ്യ സുരക്ഷ, സമഗ്ര വികസനം എന്നീ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സാധാരണ രീതിയിൽ ആളുകളുമായി ഇടപഴകുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു ഗൃഹ സന്ദർശനം നടത്തിയിരിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ അല്പം മുമ്പ് തൃക്കുമാരുകുടം പ്രദേശത്താണ് ഗൃഹസന്ദർശനം ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രൊഫസർ ബിന്ദു ഉണ്ട്. ഒപ്പം ഇവർക്കൊപ്പം ആദ്യം വീട്ടിൽ കയറുന്നു, ഗൃഹ നായകനുമായി സംസാരിക്കുന്നു. വീട്ടുകാർക്ക് ആദ്യം സാനിറ്റൈസർ നൽകിയ ശേഷമാണ് ഈ എത്തുന്ന സ്ഥലത്തേക്ക് കയറുന്നത്. പിന്നീട് ആദ്യം സർക്കാരിന്റെ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ പ്രദേശത്തുണ്ട്, അത്തരം കാര്യങ്ങളാണ് ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയിലാണ് സി പി എം ഇത്തരം ഒരു സന്ദർശനത്തെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ ഒരു തുടർ ഭരണം ഉണ്ടായാൽ എന്തൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആഗ്രഹിക്കുന്നത്, ഇത് ജനങ്ങളിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കുക, ഇതാണ് ഈ ഒരു ഗൃഹ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യവും. ഇപ്പോഴും തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം ഗൃഹ സന്ദർശന പരിപാടികൾ നടക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ, ജന എല്ലാവർക്കും ഇതിന്റെ ചുമതലയുണ്ട്. എല്ലാവരും ഇതിന്റെ ഭാഗമാകണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന കമ്മിറ്റി നൽകിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി ഇടത് മുന്നണിയുടെ ഗൃഹ സന്ദർശനത്തിന് തുടക്കമായിരിക്കുകയാണ്. തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠമാണ് വിവരങ്ങൾ നൽകിയത്.